السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم صدق الله مولانا العظيم. يا معشر الفقراء أعطوا الله الرضا من قلوبكم تظفروا بثواب فقركم صدق رسول الله. إلهي لا تعذبني فإني مقر بالذي قد كان مني إذا فكرت في ندمي عليها عللت وناملي غيظا بسني يظن الناس بي خيرا وإني أشر الناس إن لم تعفو عني. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാപപ്പെട്ടവരായ നമ്മുടെ സകലമാന പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുന്ന മുത്തഖികളായ മുഹിബ്ബുകളിൽ പടച്ച തമ്പുരാൻ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈമാനിന് അല്ലാഹു കരുത്ത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അചഞ്ചലമായ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും പിടിച്ചു നിൽക്കാനുള്ള കരുത്തുള്ള ഈമാൻ അല്ലാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണം വരെ അല്ലാഹുവിൻ്റെ ത്വാഅത്തിൽ ദീർഘായുസ്സോടുകൂടെ ജീവിച്ച് അവസാനം സന്തോഷത്തോടെ കെലിമ ഉരുവിട്ട്
അന്ത്യയാത്ര പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയവരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ ബർസഖ് ലോകത്ത് അല്ലാഹു സന്തോഷം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഫിർദൗസിൻ്റെ അഹലുകാരായി അവരെയും നമ്മെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുറേ ആഴ്ചകളായി മഹബ്ബത്തിൻ്റെ പ്രാധാന്യവും മഹാത്മ്യങ്ങളും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിനെ വേണ്ടവിധം അറിഞ്ഞ് സ്നേഹിച്ച് ആ റബ്ബിൻ്റെ സ്നേഹം തിരിച്ചു കിട്ടുന്നതിനേക്കാൾ വലിയ ഭാഗ്യം ഒരു മനുഷ്യന് എന്താണ് ലഭിക്കാനുള്ളത്? കഴിഞ്ഞ രണ്ട് വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രങ്ങളിൽ നിന്ന് കേട്ടു. മുഹിബ്ബുകളായ ആളുകൾ ഈമാനികമായി പുരോഗമനം പ്രാപിച്ച് അത്യുന്നതങ്ങളിലെത്തി റബ്ബു തആലായെ അറിയേണ്ട വിധം അറിഞ്ഞ് സ്നേഹിച്ച് നിലകൊണ്ട മുഹിബ്ബുകളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം, അവർ ആജ്ഞയുടെ സ്വരത്തിൽ പോലും റബ്ബിനോട് സംസാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർണ്ണമായി മാനിക്കുകയും നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. എന്തൊരു ഭാഗ്യമാണത്! ഇതൊക്കെ കേൾക്കുന്ന സാധാരണക്കാരായ വിശ്വാസികൾ ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയ ഞാനും നിങ്ങളും ഒരു പക്ഷേ ചിന്തിച്ചു പോയേക്കാം, അത്തരം അത്യുന്നതങ്ങൾ ഉണ്ടെങ്കിലും അത്തരം ഉന്നതമായ മേഖലകൾ ഉണ്ടെങ്കിലും റബ്ബിനെ സ്നേഹിച്ച് റബ്ബിനോടടുത്തവനോട് എന്തു പറയുമ്പോഴും അത് അവൻ അപ്പടി നിറവേറ്റിത്തരുന്ന തലങ്ങളുണ്ടെങ്കിലും എനിക്കൊന്നും അങ്ങോട്ടെത്തിപ്പെടാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? ഞാൻ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തവനാണ്. ആ റബ്ബിനോട് പലപ്പോഴും പിണങ്ങിക്കഴിഞ്ഞവനാണ്. ആ റബ്ബിൻ്റെ വിധികളെ പലപ്പോഴും ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തമ്പുരാനോട് പിണങ്ങിയ എനിക്കൊന്നും അത്തരം മേഖലകളിലേക്ക് സഞ്ചരിക്കാനോ എത്തിപ്പെടാനോ സാധിക്കില്ല എന്ന ചിന്തയിൽ നിരാശ പൂണ്ടിരിക്കുന്ന വിശ്വാസികളുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം, അല്ലാഹുവുമായിട്ടുള്ള പിണക്കം തീർക്കാനും അവനുമായി സ്നേഹബന്ധം സ്ഥാപിക്കാനും വളരെ എളുപ്പമാണ്. മനുഷ്യർ തമ്മിലുള്ള പിണക്കങ്ങൾ തീർക്കുന്ന ബുദ്ധിമുട്ട് അല്ലാഹുവുമായിട്ടുള്ള പിണക്കം തീർക്കുന്നതിനില്ല. മനുഷ്യരോട് പിണങ്ങുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത വാക്കും പ്രവൃത്തിയും പ്രതിയോഗിയിൽ നിന്നുണ്ടാകുമ്പോൾ അതൊന്നും മാപ്പാക്കിത്തരാനും ക്ഷമിക്കാനും പൊറുക്കാനും അപേക്ഷിക്കുമ്പോൾ പലപ്പോഴും മറുഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു സമീപനം ലഭിക്കാറില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, കാലി പിടിക്കുന്നവൻ്റെ മുഖത്ത് ചവിട്ടുന്ന ആളുകൾ എന്ന്, അല്ലേ? അല്ലേ? എന്നെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ തന്നെയുണ്ട്, ചില സഹോദരന്മാർക്കിടയിലുള്ള പിണക്കം തീർക്കാൻ വേണ്ടി ഇരുഭാഗത്തും നല്ല ഉപദേശങ്ങൾ നടത്തി അതിനുവേണ്ടി ശ്രമിച്ചപ്പോ, ഉസ്താദേ നിങ്ങൾക്കറിയില്ല അവൻ എന്നെ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. പിണക്കം തീരാൻ പ്രയാസമാണ് എന്നാൽ പടച്ച തമ്പുരാനോട് ഒരു അടിമ പ്രവർത്തിച്ച ലുൽമുകൾ ഖുർആനിന്റെ ഭാഷയിൽ ഹറാമുകൾക്ക് ലുൽമ് എന്നാണ് പേര്. അക്രമം ഈ പ്രപഞ്ചത്തിന്റെ നാഥനോട് അക്രമം പ്രവർത്തിച്ച തെമ്മാടികൾ
ആത്മാടികളോട് മാപ്പാക്കാനും അവരോടുള്ള പിണക്കം തീർക്കാനും അല്ലാഹുവിന് കൂടുതൽ നിബന്ധനകളൊന്നും അല്ലാഹു വെച്ചിട്ടില്ല. അന്നതം ഖേദത്തോടുകൂടെയുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, എത്രമാത്രം ദുൽമ് ചെയ്തവരാണെങ്കിലും അക്രമം ചെയ്തവരാണെങ്കിലും റബ്ബിന് അവരോടുള്ള പിണക്കം അതോടുകൂടി അവസാനിക്കുകയാണ് തീരുകയാണ്. എത്ര അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന പണി ചെയ്തിട്ടുണ്ടെങ്കിലും ഖേദമുള്ള മനസ്സുണ്ടോ? പൊറുക്കും. പൊറുക്കും എന്ന് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം, പൊറുക്കും എന്ന് മാത്രമല്ല. രണ്ടു പേർ ബദ്ധവൈരികളായിരുന്നു, കഠിന ശത്രുക്കളായിരുന്നു. ഒരു ഉദാഹരണം, അവർ പിണങ്ങിപ്പിരിഞ്ഞ കാലത്ത് അന്യോന്യം പരമാവധി ഉപദ്രവം രണ്ടുപേരും പരസ്പരം ഏൽപ്പിച്ചിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിച്ചിരുന്നു. അല്ലെങ്കിൽ ശക്തൻ ദുർബലനെ ഉപദ്രവിച്ചിരുന്നു, ദുർബലൻ അവനാവും വിധം ശക്തനെയും ഉപദ്രവിച്ചിരുന്നു. കാലം മുന്നോട്ട് നീങ്ങി, അവർക്കിടയിലെ പ്രശ്നങ്ങൾ തീർന്നു, ശത്രുതാ മനോഭാവം മാറിക്കിട്ടി. അവർ ആത്മബന്ധത്തിലായി, മുമ്പ് പിണങ്ങിപ്പിരിഞ്ഞ് പരസ്പരം കലഹിച്ചും ഉപദ്രവിച്ചും നിലകൊണ്ടവർ പിറകെ പരസ്പരം നന്നായി ആത്മമിത്രങ്ങളായി മാറി. ആ മിത്രങ്ങളായി സഹവസിച്ച് കഴിയുന്ന കാലത്ത്, മുമ്പ് ശത്രുക്കളായിരുന്ന കാലത്ത് ഏൽപ്പിച്ച ഉപദ്രവങ്ങളും ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളും ഒന്നായി കഴിയുന്ന കാലത്ത് ഓർക്കുമ്പോ, അന്നവൻ എന്നെ ചെയ്തത്, അന്നവൻ എന്നെ പറഞ്ഞത്, ഇടക്ക് മനസ്സിൽ തേട്ടി വരുമെങ്കിലും ഇനിയിപ്പോ ഞാനത് പറഞ്ഞോ ചിന്തിച്ചോ നടക്കുന്നത് ശരിയല്ലല്ലോ, ഞങ്ങൾ തമ്മിൽ നന്നായതല്ലേ, അതങ്ങ് റിജക്റ്റ് ചെയ്യും, മാക്സിമം അത്രേ ഉണ്ടാവുള്ളൂ. കഠിന ശത്രുക്കളായി പരസ്പരം ഉപദ്രവിച്ച് കലഹിച്ച് കഴിഞ്ഞവർ പിറകെ നന്നാകുന്ന കാലത്ത്, പിറകെ സുഹൃത്തുക്കളായി ആത്മബന്ധത്തിൽ നിലകൊള്ളുന്ന കാലത്ത്, കഴിഞ്ഞുപോയ കാലത്ത് ഉണ്ടാക്കിയ ഉപദ്രവങ്ങളും പരിഹാസങ്ങളും ഇഷ്ടമില്ലാത്ത വാക്കുകളും നല്ലവരായി കഴിയുന്ന കാലത്ത് അനുസ്മരിക്കുമ്പോൾ, ഓർക്കുമ്പോൾ മനസ്സിന് പ്രയാസം വരികയും ഇനി ഇപ്പോൾ ഉള്ളത് ചിന്തിച്ച് നടക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി മനസ്സിൽ നിന്നങ്ങ് അത് മാറ്റുകയും ചെയ്യും. ഇത്രയല്ലേ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാവുള്ളൂ അല്ലേ? എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പിണങ്ങിയിട്ട്, അല്ലെങ്കിൽ അവനെ അവഗണിച്ചിട്ട്, അവനോട് അവന്റെ മുമ്പാകെ ഈ മനുഷ്യൻ ചെയ്യുന്ന ദുൽമുകൾ അതിക്രമങ്ങൾ ആ റബ്ബിന് വെറുപ്പുള്ള, ആ റബ്ബ് കഠിനമായി വെറുക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെ എന്തൊക്കെ എത്രമാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും റബ്ബിന്റെയും ആ അബ്ദിന്റെയും ഇടയ്ക്കുള്ള പിണക്കം തീർന്നു കഴിഞ്ഞാൽ, റബ്ബിനോടവൻ മഹബ്ബത്ത് സ്നേഹം വെച്ചു കഴിഞ്ഞാൽ, മനസ്സിന്റെ ഖേദത്തോടെ റബ്ബേ അതൊക്കെ പൊറുത്തു തരണമെന്ന് ആത്മാർത്ഥമായി അപേക്ഷിച്ചു കഴിഞ്ഞാൽ, റബ്ബിനോട് ചെയ്ത ആ അക്രമങ്ങൾ, ആ തിന്മകൾ, ആ തെമ്മാടിത്തരങ്ങൾ അല്ലാഹു അതങ്ങ് മാറ്റിവെക്കുമെന്നു മാത്രമല്ല, ആ തെമ്മാടിത്തരങ്ങളെ അല്ലാഹു നന്മകളാക്കി തരം മറിക്കുകയും എന്നിട്ട് ഓരോ ഹറാമുകൾക്ക് പകരവും ഓരോ ദുൽമുകൾക്ക് പകരവും അല്ലാഹു പ്രതിഫലവും നൽകുന്നതാണ്. നമ്മുടെ ഉദാഹരണത്തോടുകൂടെ പറയുമ്പോൾ, ഈ പരസ്പരം കലഹിച്ച് ജീവിച്ച ആളുകൾ പിറകെ നന്നായി, അവരൊന്നായി. ഒന്നായ കാലത്ത് ഒരുത്തൻ മറ്റൊരുത്തനോട് പറയാ, ചങ്ങാതി ചങ്ങാതി പണ്ട് എന്നെ നീ ബഹുജന സമക്ഷം എന്നെ വഴക്കും തെറിയും പറഞ്ഞ് എന്റെ അഭിമാനം നീ റോട്ടിൽ വെച്ച് പിച്ചി ചിന്തിയില്ലേ, അതിനെന്ന ഒരു അയ്യ, നമ്മള് നിനക്ക് നല്ല മനസ്സ് തോന്നി എന്റെ അടുത്ത് വന്നതല്ലേ, അതുകൊണ്ട് അന്ന് നീ തെറി പറഞ്ഞതിന് പിടിച്ചോ 5000. നീ എന്റെ മുഖത്ത് പ്രഹരിച്ചിരുന്നല്ലോ, എന്നെ അടിച്ചിരുന്നല്ലോ, അതിന് നിനക്കെന്നോ, എനിക്ക് നിന്നോട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്, അതിന് ഞാൻ നന്ദി ചെയ്യുമെന്ന് ഏതൊരു മനുഷ്യനാണ് പിണക്കം തീർന്നാൽ പറയുക? ആരാ പറയാ, ആരാ പറയാ? അല്ലാഹുവിനോട് ചെയ്ത ദുൽമുകൾ, അല്ലാഹു വെറുക്കുന്ന കാര്യങ്ങൾ, ഹറാമുകൾ എത്രമാത്രം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും
റബ്ബുമായിട്ടുള്ള പിണക്കം അവസാനിപ്പിച്ച റബ്ബിനോട് മഹബ്ബത്ത് ശക്തമാക്കി റബ്ബുമായി അടുത്തു കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങളെല്ലാം അള്ളാഹു മാച്ചു കളയും, ഒഴിവാക്കും, രേഖയിൽ നിന്നൊഴിവാക്കും എന്ന് മാത്രമല്ല, ആ തെമ്മാടിത്തരങ്ങളെ മുഴുവൻ അള്ളാഹു ഹസനത്തുകളാക്കിയിട്ട് നന്മകളാക്കി രേഖപ്പെടുത്തും. ഇതെവിടെ പറഞ്ഞത്? പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തു ഫുർഖാൻ 70-ാമത്തെ ആയത്ത് എടുത്തൊന്ന് വായിച്ചു നോക്കൂ. ഒഴിവുണ്ടാകുമ്പോൾ നരകാഗ്നിയുടെ കാഠിന്യവും നരകവാസികളുടെ ദുർവിധിയും എല്ലാം അല്ലാഹു ഖുർആനിൽ അവതരിപ്പിച്ചിട്ട് ശേഷം പറയുന്നു റബ്ബ്, നരകശിക്ഷയുടെ കാഠിന്യം വിവരിക്കുന്ന റബ്ബ്, നരകവാസികളുടെ ബുദ്ധിമുട്ട് വിവരിക്കുന്ന അല്ലാഹു ആ വിവരണം അവസാനിപ്പിച്ചുകൊണ്ട് റബ്ബ് പറയുന്നത് ഇല്ലാമൻ താബവ ആമന വഅമില അമലൻ സാലിഹ. ഒരു വിഭാഗം ഒഴികെ അവർക്ക് ഈ നരകമോ നരകത്തിലെ അഗ്നിയോ അതിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ബാധകമല്ല. അതാർക്ക? ഇല്ലാമൻ താബ, ഖേദമുള്ള മനസ്സിന്റെ ഉടമകൾ. വആമന, റബ്ബിനെ അറിഞ്ഞ് സ്നേഹിച്ച് വിശ്വസിക്കുന്ന വിഭാഗം. എന്നിട്ടോ വഅമില അമലൻ സാലിഹ, തുടർന്നുള്ള ജീവിതത്തിൽ സ്വാലിഹായ അമലുകൾ പ്രവർത്തിച്ച ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ ഫഉലായിക യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത്. ആ വിഭാഗത്തിന്റെ തെമ്മാടിത്തരങ്ങളെ അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തിരിക്കുന്ന പേക്കൂത്തുകളെ, സയ്യാത്തുകളെ, തിന്മകളെ അല്ലാഹു തരം മറിക്കും, അല്ലാഹു അവസ്ഥ മാറ്റും, അതിൻ്റെ രൂപം മാറ്റും. എങ്ങനെ? ഹസനാത്തിൻ, നന്മകളാക്കിയിട്ട്, സുഹൃതങ്ങളാക്കിയിട്ട് അല്ലാഹു രൂപം മാറ്റും. കള്ളു കുടിച്ചതിനെ അല്ലാഹു നിസ്കരിച്ചതുപോലെയാക്കും. അങ്ങനെ ഈ ഹറാമുകൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ആ ഭാഗത്തൊക്കെ അല്ലാഹു യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസന, ആ തിന്മയെ അല്ലാഹു നന്മയാക്കി രൂപം മറിക്കും. വകാനല്ലാഹു ഗഫൂറുർറഹീം, അല്ലാഹു പൊറുക്കുന്ന അത്ര പൊറുക്കുന്നവരാരുണ്ട്? അവനെപ്പോലെ ഒരു കരുണാമയൻ ആരുണ്ട്? ഈ ആയത്ത് സൂറത്തുൽ ഫുർഖാനിന്റെ 70-ാമത്തെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ചില ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ആയത്തിന്റെ അർത്ഥം ശരിക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഹദീസ്, അതുമായി ബന്ധപ്പെട്ട ഹദീസ് പഠിക്കണം. എന്താ ഇബ്നു കസീർ ഉദ്ധരിക്കുന്ന ഹദീസ്? ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണത്. ഒന്ന്, عن أبي ذر رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم പുണ്യ നബി പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുന്നു. എന്താ അവിടെന്ന് പറയുന്നു? ഇന്നീല അഅലമു ആഖിറ അഹ്ലിൽ ജന്നത്തി ദുഖൂലൻ وآخر أهل النار خروجا منها. എനിക്കറിയാം നരകത്തിൽ നിന്ന് അവസാനം രക്ഷപ്പെടുന്ന മനുഷ്യനെ എനിക്കറിയാം, സ്വർഗത്തിലേക്ക് അവസാനം കടന്നു ചെല്ലുന്ന മനുഷ്യനെയും എനിക്കറിയാം. അല്ലാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അവസാനമായി ചെയ്ത തിന്മകൾക്കനുസൃതമായ ശിക്ഷകളെല്ലാം അനുഭവിച്ചിട്ട് അവസാനം നരകത്തിൽ നിന്ന് പുറത്തു കടക്കുന്ന മെമ്പർ,
അവസാനമായി നരകത്തിൽ പ്രവേശനം ലഭിക്കുന്ന മനുഷ്യൻ ഇവരെ എനിക്കറിയാം. തുടർന്ന് അവിടെ നിന്ന് പറയുന്നു, ഒരു മനുഷ്യനെ അല്ലാഹു മഹ്ശറയിലേക്ക് കൊണ്ടുവരും. കൊണ്ടുവന്നിട്ടോ ഫയുഖാലു, മലക്കുകളോട് അല്ലാഹുവിന്റെ ഉത്തരവ്, മലക്കുകളെ ഈ മനുഷ്യന്റെ രേഖയിലുള്ള തിന്മകളുടെ കൂട്ടത്തിൽ ചെറിയ തിന്മകൾ മാത്രമേ ഈ മനുഷ്യന് കാണിച്ചു കൊടുക്കാവൂ. വലിയ അപരാധങ്ങൾ, ഹറാമുകൾ ആ മനുഷ്യന് നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ പാടില്ല. ആ മനുഷ്യന്റെ എല്ലാ ചലനവും രേഖപ്പെടുത്തിയ കിതാബ്, ആ കിതാബിൽ നിങ്ങൾ ചെയ്യേണ്ടത് അഴിരുദു അലൈഹി സിഗാറദുനൂബിഹി, ചെറിയ കുറ്റങ്ങൾ അത് കാണിച്ചു കൊടുക്കുക. വറുഫഉ അൻഹു കിബാറഹ, വലിയ കുറ്റം നിങ്ങൾ ഉയർത്തണം ആ മനുഷ്യന് കാണിച്ചു കൊടുക്കരുത്. എന്നിട്ടോ പുന്നാര നബി തുടർന്ന് പറയുന്നു, ഫയുഖാലു, ആ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ഫയുഅറദു അലൈഹി സിഗാറദുനൂബിഹി, ആ മനുഷ്യൻ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ മുന്നിലങ്ങ് വെളിവാക്കി വെച്ചു കൊടുത്തിട്ട് ചോദിക്കും, അമിൽത കദാ വകദാ, അമിൽത ഇഫീ യൗമി കദാ വകദാ കദാ വകദാ, ഇന്ന ദിവസം ഇന്നത് ചെയ്തില്ലേ, ഇന്ന ദിവസം ഇന്ന ടൈമിൽ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നത് ചെയ്തില്ലേ. അതൊക്കെ ചെറിയ ചെറിയ കുറ്റങ്ങളാണ്. ഫയഖൂലു നഅം, ഈ മനുഷ്യൻ പറയും, അതെ റബ്ബേ, ഇതൊക്കെ ഞാൻ ചെയ്തു പോയത് തന്നെയാണ്. വലാ യസ്തത്വിഉ അൻ യുങ്കിറ, നിഷേധിക്കാൻ ഈ മനുഷ്യന് സാധിക്കുകയില്ല. കാരണം ഇവന് ഓർമ്മയും കൊടുക്കും അല്ലാഹു, ചെയ്തത് മറന്നതുണ്ടാവും. ഞാനും നിങ്ങളും ഇപ്പൊ ചെയ്ത തെറ്റുകൾ നമ്മളിപ്പോ മറന്നതുണ്ടാകും. ആ മറന്ന സംഭവങ്ങൾ ഓർക്കാനുള്ള ഓർമ്മ ശക്തിയും അല്ലാഹു അവിടെ കൊടുക്കണം, എല്ലാ ഓർമ്മ വരും. എന്നിട്ട് പറയും, ഫഇന്നലക മകാനകുല്ലി ഹസനത്തിൻ മകാനകുല്ലി സയ്യഅത്തിൻ ഹസനാ. എന്നിട്ട് ആ മനുഷ്യനോട് പറയും, ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ കാണിച്ചെടുത്തിട്ട് കൊടുത്തിട്ട് പറയും, ഫഇന്നലക മകാന കുല്ലി സയ്യഅത്തിൻ ഹസന, ഈ ചെയ്ത തെറ്റൊക്കെ കുഴപ്പമില്ല, ചെറിയ കുറ്റങ്ങളല്ലേ, അതുകൊണ്ട് ഇതൊക്കെ നന്മകളാക്കി നമ്മൾ സ്വീകരിക്കാൻ പോവാണ്. ഈ ചെറിയ കുറ്റങ്ങളൊക്കെ നന്മകളാക്കി രേഖ മാറ്റാൻ പോവുകയാണ് എന്ന് ഈ മനുഷ്യന്റെ മുമ്പാകെ പറയപ്പെടുമ്പോൾ ഈ മനുഷ്യൻ പറയും, ഫയഖൂലു യാ റബ്ബി, എന്റെ നാഥ, ഖദ് അമിൽതു കദാ വകദാ, ഖദ് അമിൽതു അശിയാ, ഞാൻ ചില അറാംപറപ്പുകൾ ചെയ്തിട്ടുണ്ടല്ലോ, ഹറാമ് ചെയ്തിട്ടുണ്ടല്ലോ പടച്ചവനെ, ലാ അറാഹാ ഹാഹുന, രേഖയിൽ അതൊന്നും കാണുന്നില്ലല്ലോ പടച്ചവനെ, ചെറിയ കുറ്റങ്ങളെ കാണുന്നുള്ളൂ, വലിയ കുറ്റങ്ങൾ ലാ അറാഹാ ഹാഹുന, രേഖയിൽ കാണുന്നില്ലല്ലോ റബ്ബേ എന്ന് റബ്ബിനോട് ഈ മനുഷ്യൻ പറയുമ്പോ, ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുണ്യനബിയുടെ മുൻപല്ലുകൾ കാണും വിധം, അണപ്പല്ല് പ്രത്യക്ഷപ്പെടും വിധം അവിടെ നിന്ന് പുഞ്ചിരി തൂകി ഈ സംഭവം വിവരിച്ച് തന്നിട്ട്. വലിയ കുറ്റങ്ങൾ കാണാനെല്ലാം അതിന് അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് മറുപടിയില്ല, അതങ്ങ് തള്ളി അള്ളാഹു ഫയലിൽ എടുത്തില്ല. എന്തുകൊണ്ട് ഇത് കാണാതെയായി പോയി, എങ്ങോട്ടാ ഇത് പോയത്? നല്ലവരായ ആളുകളുടെ രേഖയിൽ നിന്ന് പലപ്പോഴും അള്ളാഹു തിന്മ മായ്ച്ച് കളയുന്നുണ്ട്. ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്, ഖുർആനാണല്ലോ പറഞ്ഞത്, നിശ്ചയം നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾ യുദ്ഹിബുന സയ്യിആത്ത്, തിന്മകളെ പോക്കിക്കളയും, തിന്മകളെ ഡിലീറ്റ് ചെയ്യും ഈ നന്മകൾ. ഖുർആനാ പറയുന്നത് ഇതെങ്ങനെ, വേറൊരു ഹദീസിൽ കാണാ എങ്ങനെയൊക്കെ ഇത് തിന്മകൾ മാഞ്ഞു പോകുന്നു എന്നതിനൊരു ഉദാഹരണം.
قال رسول الله صلى الله عليه وسلم إذا نام ابن آدم آدم إنت مون أده منشن نورنگ كڑنال قال الملك للشيطان ملك شيطان وڑو پرأيوم اوروري تلوڑا کوڑايوم ملكم شيطان مونڈ ملك پرأيوم اورنگ كڑنال ملك شيطان وڑو پرأيوم أعطني صحيفتك ني نيند ريخيوم ركاردو مليا دكنگ دتا أبا ملك نالده يدون بو ഇബ്ലീസ് അവന്റെ പണി എത്ര വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് അവന് കണക്ക് കിട്ടാൻ വേണ്ടി അവനും എഴുതുന്നുണ്ട് അവന്റെ കാര്യം. മലക്ക് പറയും അഴുത്തിനീ സഹീഫത്തക്ക നിന്റെ ഏട് ആ രേഖത്ത ഫയുഅതീഹി ഇയഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു പിശാചത് മലക്കിന് കൊടുക്കും. ഫമാ വജദ ഫീ സഹീഫതിഹി മിൻ ഹസനത്തിൻ പിശാചിന്റെ രേഖയിൽ പിശാചിന്റെ വലയിൽ കുടുങ്ങിയിട്ട് നേരത്തെ ചെയ്തു പോയ തിന്മകൾ പിശാചിന്റെ രേഖയിലുള്ളതെല്ലാം ഇല്ല മഹാബിഹി ബിഹാ അശ്റസയ്യാത് ഫമാ വജദ ഫീ സഹീഫതിഹി മിൻ ഹസനത്തിൻ നന്മ ഉണ്ടാവുമല്ലോ ഈ കൂട്ടത്തിൽ വല്ലപ്പോഴൊക്കെ ആ നന്മ ഒന്ന് മലക്ക് കാണുമ്പോൾ ഇല്ല മഹാബിഹാ അശ്റസയ്യാത് ഈ ഒരു നന്മ വെച്ചിട്ട് പത്ത് തിന്മയെ മായിച്ചു കളയും. പിശാചിന്റെ രേഖയിലുള്ള പത്ത് തിന്മകളെ ഈ ഒരു നന്മയെടുത്തിട്ട് മായിച്ചു കളയും. മായിച്ചു കളയുമ്പോ അവിടെ ബ്ലാങ്കായി ഒന്നുമില്ലാണ്ടായി അങ്ങനെ നിർത്തൂല്ല. ആ ഭാഗത്തൊക്കെ തന്നെ നല്ല കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണോ? ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണോ? എല്ലാ കാര്യം രേഖയായി വരും ആഖിറത്തില്. ഇന്ന് നിങ്ങൾ പാരായണം ചെയ്തിട്ടുള്ള സൂറത്തുൽ കഹ്ഫിലെ 49-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു, 49-ാമത്തെ ആയത്തില് അല്ലാഹു പറയുന്നുണ്ടല്ലോ ആ സംഭവം. അക്രമികളായ ആളുകൾക്ക് അവിടെ കിതാബ് അവരെ പ്രവർത്തി രേഖപ്പെടുത്തിയ കിതാബ് കൊടുക്കുമ്പോ മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു രേഖയാണ് തമ്പുരാനെ, ഇതെന്തൊരു കിതാബാണ് നാഥ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറിയ കാര്യം പോലും ഇതിൽ നിന്ന് നീക്കിയിട്ടില്ലല്ലോ. വെള്ളിയാഴ്ച ദിവസം പെരുമ്പാവൂർ പള്ളിയിൽ വന്ന് ജുമാ സമയം ഇരുന്ന് തൂങ്ങി ഉറങ്ങിയത് വരെ ഇതിലുണ്ടല്ലോ പടച്ചവനെ, അതുവരെ ഉണ്ടല്ലോ, ഒന്നും ഒഴിവായിട്ടില്ലല്ലോ റബ്ബെ. ഈ അവസ്ഥയിൽ ജീവിതകാലത്ത് തന്നെ നമ്മൾ സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന നേരത്ത് പോലും തിന്മകൾ അങ്ങനെ തേഞ്ഞു മായിഞ്ഞു പോകാൻ പുന്നാര നബി ഈ ഹദീസിന്റെ അവസാനം പറഞ്ഞു. മലക്കുകൾ ഒരു നന്മയെടുത്തിട്ട് ഇല്ലാ മഹാബിഹ അശ്റസയ്യാത് പത്ത് തിന്മകളെ മായിച്ചു കളയും, എന്നിട്ട് ആ തിന്മകളുടെ ഭാഗത്ത് നന്മ രേഖപ്പെടുത്തി വെക്കും. ഇതേ പോലീസ് ചാർജ് ചെയ്തു ഹെൽമെറ്റിടായിട്ട് അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലായിട്ട് ചാർജ് ചെയ്തപ്പോ അപ്പൊ പൈസ അടക്കുന്നുണ്ടോ? ഇല്ല, സൗകര്യം ഇല്ലായിരുന്നു, അപ്പൊ വേറെ ലക്ഷ്യം. അതുകൊണ്ട് അപ്പൊ പൈസ പോക്കറ്റിൽ ഇല്ലായിട്ടല്ല, എഴുതിക്കോ കോടതിയിലേക്ക് നമ്മൾ എഴുതി, പോലീസ് എഴുതി ചീട്ട് കൊടുത്തു. അതങ്ങ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പരിചയമുള്ള പോലീസുകാരനെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു പെടല് പെട്ടിട്ടുണ്ട് ഇത്രയും നമ്പർ എന്ന് പറഞ്ഞാൽ അത് അവിടെ അതിൻ്റെ മലക്ക്, അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കെന്താവും? അപ്പം അതൊക്കെ ആ രേഖകളെടുത്ത് മാറ്റും. ഇത് മേലുള്ള ആളറിയില്ല ഇങ്ങനെ ഒരു പണിയുണ്ട്. ഇതുപോലെയാണോ അത്? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമിൽ പറഞ്ഞു തിന്മകളെ നന്മയാക്കുന്ന ഒരു പണി എനിക്കുണ്ട്, ആ പണി റബ്ബ് ഏൽപ്പിച്ച മലക്കുകൾ ചെയ്യാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സുഖനിദ്രയിൽ നമ്മുടെ തിന്മകൾ അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയി നന്മകൾ വളരും. അതിനെന്ത് വേണം? ഇദാ അറാദ അയ്യനാമ അഹദുക്കും ഫല്യുസബ്ബിഹ് സലാസം വസലാസീൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഉറങ്ങാൻ തീരുമാനിച്ചാൽ ഉറങ്ങുന്നതിന്റെ മുമ്പ് 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലാഹും 34 അല്ലാഹു അക്ബറും പറഞ്ഞ് 100 തികച്ച് നിങ്ങൾ ഉറങ്ങണം. ആ ഉറക്കിൽ നിങ്ങളുടെ തിന്മകൾ മാഞ്ഞു പോയിട്ട് ആ ഭാഗത്ത് നന്മകൾ പ്രത്യക്ഷപ്പെടുന്നതാണെന്ന് ഖാല റസൂലുള്ളാഹി. വലിയ ഭാഗ്യല്ലേ?
പഠിച്ചവനായിട്ടുള്ള പിണക്കം മാറ്റാൻ എളുപ്പമുണ്ട്, അള്ളായിട്ട് മഹബത്ത് വെക്കാൻ എളുപ്പമുണ്ട് എന്നാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഇമാം മഹമ്മദ് ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസിൽ കാണോ, എന്ന സ്വഹാബി മദീന പള്ളിയിൽ കയറി വന്ന് പുന്നാര നബിയുടെ മുന്നിലേക്ക് കയറിയിട്ട് സലാം പറഞ്ഞ് ചോദിച്ചു, യാ റസൂൽ അല്ലാ, അറഅയ്ത റജുലൻ അമില ദുനൂബ കുല്ലഹ വലം യത്രുക് ഹാജതൻ വലാ ദാജതൻ. ഒരു മനുഷ്യനെ കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ വന്നതാ. ആ മനുഷ്യൻ ആരാ? ഞാൻ തന്നെ. നബിയേ, അറഅയ്ത റജുലൻ, ഒരാളെ കുറിച്ച് അങ്ങേക്ക് എന്താണ് അഭിപ്രായപ്പെടാനുള്ളത്? എല്ലാ തിന്മകളും ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്, കൊല നടത്തിയിട്ടുണ്ട്, വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്, പലിശ ഉപയോഗിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ഏതൊക്കെ ദുനൂബുകൾ ഉണ്ടോ എല്ലാം ചെയ്തു. വലം യത്രുക് ഹാജതൻ വലാ ദാജതൻ, ആ മനുഷ്യന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒന്നും ആ മനുഷ്യൻ ഒഴിവാക്കിയില്ല. സ്വർഗ ജീവിതം നയിച്ചു. ഒരാളെ കയ്യിലുള്ള ധനം അതിപ്പോ എനിക്ക് വേണമെന്ന് തോന്നി അവനെ തട്ടിയിട്ട് അതാണ് സ്വന്തം. ഈ നിലക്ക് വലം യത്രുക് ഹാജതൻ വലാ ദാജ, ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ നബിയേ എനിക്കുള്ള സംശയം, ആ മനുഷ്യന് തൗബയുണ്ടോ? ആ മനുഷ്യനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളെ അവിടുന്ന് മനസ്സിലാക്കിയല്ലോ. ചോദിച്ചു, അസ്ലംത, നീ ഇപ്പൊ നിലവിൽ മുസ്ലിം അല്ലേ? നീ നിലവിൽ ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ലേ? ഷഹാദത്ത് കലിമയുടെ വക്താവല്ലേ? കാല നഅം, അതേ നബിയെ, ഞാൻ ഷഹാദത്ത് കലിമയുടെ മെമ്പറാണ്. എന്നാൽ പ്രശ്നമില്ല, എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല, ഞാനുമായി നന്നാകാനും ഞാൻ പരിചയപ്പെടുത്തുന്ന ഇലാഹുമായി നന്നായി ബന്ധപ്പെടാനും ഇനി വേണ്ടത്. നീ ചെയ്യേണ്ടത്, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നീ ഇന്ന് തൊട്ട് തുടങ്ങിക്കോ, ഫഫ്അലിൽ ഖൈറാത് വതുറുക്കു സയ്യിആത്. ഇന്ന് തൊട്ട് നന്മ പരമാവധി ചെയ്ത് അധികരിപ്പിച്ചോ, ആ കയ്യിലിരിപ്പൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചോ. എന്നാൽ നീ ചെയ്ത മുഴുവൻ പാപങ്ങളും അല്ലാഹു പൊറുക്കും എന്നല്ല നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ പിന്നെയോ ആ തിന്മകളെ മുഴുവൻ അള്ളാഹു ഖൈറാക്കി മാറ്റും കേട്ടോ. ഈ സഹാബി ചോദിച്ചു, എന്റെ തെമ്മാടിത്തരങ്ങളും എന്റെ ചതിപ്രയോഗങ്ങളും അതുങ്ങനെ ആകോ റസൂലെ? എന്റെ തെമ്മാടിത്തരങ്ങളും എന്റെ ചതിപ്രയോഗങ്ങൾ ഇങ്ങനെ ആകോ? എന്റെ ഏറ്റവും വലിയ തെമ്മാടിത്തരങ്ങൾ ഇങ്ങനെ ആകോ? കാല നഅം, അവിടുന്ന് പറഞ്ഞു, അതേ, അതൊക്കെ ഹസനാത്തായി മാറും ചങ്ങാതി. ഇത് കേട്ടപ്പോ എന്ന് പ്രഖ്യാപിച്ചാണ് തിരുസന്നിധിയിൽ നിന്ന് ആ സ്വഹാബി തിരിച്ചു പോയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസി, ഇനി എത്ര തെമ്മാടിത്തരങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിലും, റബ്ബ് നിന്നോട് പിണങ്ങിയിട്ടുണ്ടെങ്കിലും, ആ പിണക്കം പെട്ടെന്ന് നീ അവസാനിപ്പിച്ച് റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗം വളരെ പെട്ടെന്നാണ്. അങ്ങനെ നീ റബ്ബുമായി സ്നേഹബന്ധം ശക്തമാക്കി കഴിഞ്ഞാൽ നിന്റെ ഈ തിന്മകളൊക്കെ ആയിത്തീരുന്നതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. നബിമാര് അവരെ ജീവിതമൊക്കെ ഖുർആൻ പറഞ്ഞെന്നല്ലോ. അള്ളാഹുവായിട്ടുള്ള ധൈര്യപ്പെടലും ധൈര്യമായിട്ടുള്ള സംസാരമൊക്കെ അല്ലേ. ഈസാ അലൈഹി സലാമിന്റെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് എന്താ? വസ്സലാമു അലയ്യ യൗമ വുലിത്തു വ യൗമ അമൂതു വ യൗമ ഉബ്അസു ഹയ്യ. ഞാൻ ജനിച്ച ദിനം, ഞാൻ മരിക്കുന്ന ദിനം, ഞാൻ ഇനി പുനർജീവിക്കുന്ന ദിനം, ഈ ദിനങ്ങളിലൊക്കെ സമാധാനത്തിലാണടാ ഞാനുള്ളത്. ഇത് പറയാനുള്ള ധൈര്യം റബ്ബുമായിട്ടുള്ള ഇണക്കത്തിന്റെ ധൈര്യ.
ഇതൊരു ദുആല്ലേ മൗലവി? ഞാൻ ജനിച്ച ദിനവും മരിക്കുന്ന ദിനവും ഇനി ആഖിറത്തിലും സമാധാനം എനിക്കുണ്ടാകട്ടെ അല്ല. ഈസാ നബി അലൈഹി സ്വലാം ജീവിക്കുന്ന കാലത്ത് അന്നാ പറയുന്നത്, ഞാൻ ജനിക്കുന്ന ദിനം സമാധാനം ഉണ്ടാകട്ടെ. നിരർത്ഥകമല്ല. ഇപ്പൊ നമ്മൾ ദുആ ചെയ്യുക, കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ 7-ാം തീയതി എനിക്ക് സമാധാനം ഉണ്ടാകട്ടെ. വല്ല അർത്ഥം ഉണ്ടതിന്? ഉണ്ട്, എനിക്ക് സമാധാനമുണ്ട്. വസ്സലാമു അലൈയ യൗമ വുലിത്തു വ യൗമ അമൂത് വ യൗമ ഉബഅസു ഹയ്യ. എടാ, ഞാൻ ജനിച്ച ദിവസം മരിക്കുന്ന ദിവസം എല്ലാം കഴിഞ്ഞ് ഞാൻ ആഖിറത്തിൽ വരുന്ന ദിവസം എനിക്ക് സമാധാനമുണ്ടടാ. ഇത് പറയാൻ റബ്ബുമായിട്ടുള്ള ഇണക്കത്തിന്റെ ധൈര്യമാണ്. എന്നാൽ നബിയുല്ലാഹി യഹ്യ അലൈഹി സലാം, ഈ യഹ്യ നബി ഭയത്തിന്റെ മഖാമിൽ സ്റ്റാൻഡിൽ നിൽക്കുന്ന നബിയാ. ആ നബിയെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് എന്താ? സൂറത്ത് മറിയമിൽ തന്നെ കാണാം. വസലാമുൻ അലൈഹി യൗമ വുലിദ വ യൗമ യമൂതു വ യൗമ യുബ്അസു ഹയ്യ. ജനിച്ച ദിനം, മരിക്കുന്ന ദിനം, നാളെ പുനർജീവിക്കുന്ന ദിനം, യഹ്യ അലൈഹിസ്സലാമിന് സമാധാനം ഉണ്ടായിരിക്കുന്നതാണ്. സമാധാനമുണ്ടാകട്ടെ എന്ന രീതിയിൽ അള്ളാഹു പറയുന്നു. സലാമുൻ അലൈഹി അല്ലാഹു പറയാൻ, യഹ്യ നബി പറയുന്നത് പോലെയല്ല. ഈസാ അലൈഹി സ്വലാം പറഞ്ഞെന്താ? അലയ്യ യൗമ അമൂത്തു. യഹ്യ നബി പറയുന്ന എന്താ? യഹ്യ നബി അല്ല, ആ പ്രവാചകനെ കുറിച്ച് അല്ലാഹു പറയുന്നു സലാമുൻ അലൈ, ആ നബിയുടെ മേലിൽ സമാധാനം ഉണ്ട് എന്ന് അല്ലാഹു പറയുന്നു. ബന്ധം. ചില ഉന്നതരായ ആളുകൾ തെമ്മാടിത്തരം ചെയ്തപ്പോൾ റബ്ബ് പൊറുത്തു, ഇഷ്ടപ്പെട്ടു. ചില ഉന്നതരായ ആളുകൾ അവരിൽ നിന്ന് തെറ്റ് വന്നപ്പോ അള്ളാഹു വെറുത്തു, അവരെ തകർത്തു. ഞാൻ രണ്ടാളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. രണ്ടാളുകളെ കുറിച്ചും ഖുർആൻ സൂചിപ്പിച്ചതാ. രണ്ടാളുകൾ, അവരാരാ? മോശക്കാരല്ല, മഹാപണ്ഡിതന്മാർ. രണ്ടാളുകൾ, എല്ലാരും ശ്രദ്ധിച്ചോളൂ. ഈ രണ്ടാളുകളെയും ഖുർആൻ പരിചയപ്പെടുത്തി. ഒരാള് തെറ്റ് ചെയ്തപ്പോ അള്ളാഹു പൊറുക്കുകയും സഹിക്കുകയും കുഴപ്പമില്ലാതെ കബൂലാക്കി. മറ്റേ ആളിൽ നിന്ന് തെറ്റ് വന്നപ്പോ അള്ളാഹു കൊടുത്തുവടി, തെമ്മാടി, പട്ടി എന്നൊക്കെ അള്ളാഹു വിളിക്കുകയും ചെയ്തു. ഖുർആൻ ഇന്ന ബൽആം ഇബ്നു ബാഉറ കാന മിൻ അകാബിരിൽ ഉലമാ. മഹാപണ്ഡിതനായിരുന്നു ബൽആം ഇബ്നു ബാഉറ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഇസ്രായേലിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതൻ. ഇബ്നു കസീർ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, കാന മുജാബ ദഅവ, ദുആക്ക് അപ്പോൾ തന്നെ ഉത്തരം കിട്ടുന്ന മഹാനായിരുന്നു. വകാനൂ യുഖദ്ദിമൂനഹു ഫിശ്ശദായിദി, ആഫൽ ഘട്ടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോ ഇസ്രായേലർ ഈ ബൽആമിനെയാണ് പ്രാർത്ഥിക്കാൻ മുന്നിൽ നിർത്താറ്. ഇങ്ങനത്തെ മനുഷ്യൻ, ഈ മനുഷ്യനെ അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വത്ലു അലൈഹിം നബ അല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്താൻ ഫകാന മിനൽ ഗാബീൻ വലൗ ശിഇനാ ലറഫഅനാഹു ബിഹാ وَلَكِنَّهُ أَخْلَدَ إِلَى الْأَرْضِ وَاتَّبَعَ هَوَاهُ فَمَثَلُهُ كَمَثَلِ الْكَلْبِ. നബിയെ, അവർ കോതിക്കൊടുക്കൂ, ഒരാളുടെ ചരിത്രം ഓതി അവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ. ആതൈനാഹു ആയാത്തിന, നമ്മുടെ എല്ലാ ദൃഷ്ടാന്തങ്ങളും കിട്ടിയ ഒരു മനുഷ്യൻ. എല്ലാ ആയത്തും കിട്ടി, കുറച്ചല്ല. എന്നിട്ടോ ആയത്തുകളെ ആ മനുഷ്യൻ അവഗണിച്ചു, പിശാജ് പിറകെ കൂടി, ആ മനുഷ്യൻ പിഴച്ചുപോയി. എന്നിട്ട് അല്ലാഹു പറയാ, വലൗ ശിഇനാ ലറഫഅനാഹു ബിഹാ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലറഫഅനാഹു ബിഹാ, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കൊണ്ട് നാം ആ മനുഷ്യനെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തി വെക്കുമായിരുന്നു. അള്ളാഹു പറയുന്നെന്താ? ഈ വലിയ ആലിമുണ്ടല്ലോ, ഈ ആലിമിനെ ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഉന്നതങ്ങളിലേക്ക് കയറ്റി വെക്കുമായിരുന്നു. പക്ഷേ എന്താ കുഴപ്പം പറ്റിയത്? വലാകിന്നഹു അഖ്ലദ ഇലൽ അർള്,
ആ മനുഷ്യൻ ഭൂമിയെ കെട്ടിപ്പിടിച്ചു. അഖ്ലദ ഇലൽ അർൽ, മുഫസ്സിർ പറയുന്നു, ഇബ്നു കസീർ, ഐ മാല ഇലൽ ദുനിയാ വ സഹറതിഹ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിന് പകരം ഈ മണ്ണിനെ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ചു. അല്ലാഹനെ സ്നേഹിക്കേണ്ടതിന് പകരം മാല ഇല ദുന്യാവ സഹറത്തിഹ, ദുന്യാവിലേക്കായി ആ മനുഷ്യന്റെ സ്നേഹത്തിന്റെ ചായലുണ്ടായത്. ആ മനുഷ്യൻ റബ്ബിനോടുള്ള സ്നേഹം അവഗണിച്ചിട്ട് ദുന്യാവിനെ കെട്ടിപ്പിടിച്ചിട്ട് അയാൾക്ക് തോന്നിയതുപോലെ ജീവിച്ചപ്പോ ആ മനുഷ്യൻ പട്ടിയെ പോലെയായി എന്ന് അല്ലാഹു. ഈ ചരിത്രം പറയുന്ന ആയത്ത് അല്ലാഹു ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് എങ്ങനെയെന്നറിയോ? എങ്ങനെ? ഫഖസ്സിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ. ഫഖസ്സിൽ ഖസസ, ഈ ഖിസ്സ നബിയെ ശരിക്കു പറഞ്ഞു കൊടുക്കൂ ഉമ്മത്തിന്. ലഅല്ലഹും യതഫക്കറൂൻ, ഇത് ഓർത്തിട്ട് അവർ നന്നായാലോ. എന്താ ഈ കഥയിലുള്ളത്? ഒരു മഹാമനുഷ്യൻ ഇബാദത്ത് കൊണ്ട്, തസ്ബീഹ് കൊണ്ട്, ദിക്ർ കൊണ്ട് മേലെത്തി, കയ്യങ്കട്ടി നീട്ടി അപ്പ കൊടുക്കുകയായി പഠിച്ചവന്. എന്തൊരു ദുരന്തം ഉണ്ടായാലും നാട്ടുകാർ ആ മനുഷ്യനെ മുന്നിൽ നിർത്തി ദുആ ചെയ്ത അപ്പ ഉത്തരം കിട്ടുകയാണ്. അള്ളാഹ് എന്നെ പറഞ്ഞു, എന്റെ എല്ലാ ആയത്തും ആ മനുഷ്യന് കൊടുത്തു. എന്തേ ആ മനുഷ്യന് തെറ്റ് ചെയ്തതാണോ പ്രശ്നം? അല്ല, തെറ്റ് ചെയ്തതല്ല. ഇപ്പുറത്ത് വേറെ ചില ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കും ബോധ്യപ്പെടും, തെറ്റ് ചെയ്തതല്ല. ഈ മനുഷ്യന്റെ ഹുബ്ബ് അല്ലാഹുവിൽ നിന്ന് മാറി ഈ ഭൗതിക ലോകത്തേക്ക് തിരിഞ്ഞു. അതാണ് അതിന് കാരണം. വലൗ ശിഇനാ ലറഫഅനാഹു ബിഹാ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യനെ ഇനിയും ഉയർത്തുമായിരുന്നു. പക്ഷേ വലാകിന്നഹു അഖ്ലദ ഇലൽ അർൽ, ആ മനുഷ്യൻ ഭൂമിയെ കെട്ടിപ്പിടിച്ചു. അതാ കുഴപ്പം, അതാണ് കുഴപ്പം. ഇനി വേറൊരു മനുഷ്യനെ പറഞ്ഞുതരാം. അല്ലാഹുവിനെ സ്നേഹിച്ച മനുഷ്യൻ നബി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ രാജദർബാറിൽ ഉണ്ടായിരുന്ന മഹാപണ്ഡിതൻ. ആ പണ്ഡിതനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് അങ്ങകലെ കിലോമീറ്ററുകൾ മൈലുകൾ അകലെയുള്ള നാട് ആ സബ നാടിലെ ബിൽഖീസ് റാണിയുടെ സിംഹാസനം ഇങ്ങോട്ട് പെട്ടെന്ന് എത്തിക്കാൻ ആർക്കാണ് പറ്റുക എന്ന് നബി സുലൈമാൻ അലൈഹിസ്സലാം രാജസദസ്യരോട് ചോദിച്ചപ്പോൾ കരുത്തനായ ഇഫിരീത്ത് എന്ന ജിന്ന് പറഞ്ഞു, സഭ പിരിയും മുമ്പ് ഞാൻ കൊണ്ടുവരാം. സുലൈമാൻ നബി പറഞ്ഞു, പോരാ. അപ്പോഴാണ് ഈ മനുഷ്യൻ എണീറ്റ് നിന്ന് പറഞ്ഞത്, അങ്ങകലെ മാസങ്ങൾ യാത്ര ചെയ്താൽ മാത്രം എത്തുന്ന ആ സഭ നാട്ടിൽ, അത് തന്നെ ആ നാട്ടിലെ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ ഭദ്രമായി പൂട്ടിവെച്ച സിംഹാസനം, അതിനു തന്നെ ആ കൊട്ടാരത്തിന് ചുറ്റും പാറാവുകാര് ആയുധമേന്തി നിൽക്കുകയാണ്. ആ സിംഹാസനം അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക, ഞാൻ കൊണ്ടുവരാം, ഇമ വെട്ടി തുറക്കും മുമ്പ്, ഒരു സെക്കൻഡിന്റെ മുമ്പ് കൊണ്ടുവരാം. ആരായി പറഞ്ഞത്? ഖാലല്ലദീ ഇൻദഹു ഇൽമു മിനൽ കിതാബ്, കിതാബിൽ നിന്ന് ഇൽമ് കിട്ടിയ ആള്. നേരത്തെ ബൽആമിനെ കുറിച്ചും പറഞ്ഞത് എന്റെ ആയത്തെ ഒക്കെ കിട്ടിയെന്നാ, ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞെന്താ? ആതൈന ഖാലല്ലദീ ഇൻദഹു ഇൽമു മിനൽ കിതാബ്, അങ്ങനെ പറയുന്നു. നേരത്തെ പണ്ഡിതനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് ആതൈനാഹു ആയാത്തിന, മുഴുവൻ കൊടുത്തു. ഈ മനുഷ്യനെ കുറിച്ചോ? ഗ്രാമർ പഠിച്ചവർക്കറിയാം ബഅലിന്റെ അർത്ഥം അവിടെ വരും. വേദജ്ഞാനത്തിൽ നിന്ന ശകലം കിട്ടിയ മനുഷ്യനാണ് പറഞ്ഞത് ഇമ വെട്ടി തുറക്കും മുമ്പ് അത് ഞാൻ ഇവിടെ എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് എത്തിക്കാം ചുണ്ടു പൂടുന്നതിന്റെ മുമ്പ് സാധനം കണ്ടു. അപ്പോഴേക്ക് സിംഹാസനം അവിടെ എത്തി. കാലാ സുലൈമാൻ നബി പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഔലിയ പാപ്പ അങ്ങളെ കഴിവ് വലുതാന്നും പറഞ്ഞിട്ട് സുജൂദി ചെയ്യല്ല ചെയ്തത്. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, കണ്ടല്ലോ, കണ്ടില്ലേ നിങ്ങൾ എന്റെ പടച്ചവന്റെ ഔദാര്യം. ഈ മനുഷ്യനെ, ഈ മനുഷ്യൻ ആരാ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മാതൃ സഹോദരിയുടെ മകനാ, ഉമ്മായുടെ ചേട്ടത്തിയുടെ മോനാ. വക്കാന ആസഫു മിനൽ മുസ്ലിഫീൻ, ഇടക്കിടക്ക് തെറ്റ് ചെയ്യും ഈ മനുഷ്യൻ. ഏത് മനുഷ്യൻ? ഈ ആസഫ് ഇബ്നു ബർഹയ തെറ്റ് ചെയ്യും, കുറ്റങ്ങൾ ചെയ്യും. അപ്പോഴാണ് ഹദീസിൽ കാണാ, ഔഹല്ലാഹു തആല ഇലാ സുലൈമാൻ അലൈഹി സലാം, ഒരിക്കൽ സുലൈമാൻ നബിക്ക് വഹി കൊടുത്തപ്പോൾ അല്ലാഹ് പറഞ്ഞു, യാ റഈരീൻ,
ഇബാദത്ത് ചെയ്യുന്നവരുടെ ലീഡറേ വെറും രാജാക്കന്മാരുടെ ലീഡർ മാത്രമല്ല സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനാണ് അതുകൊണ്ട് ആബിദീങ്ങളുടെ ലീഡറേ ഇലാകം യുഅസീനി ഇബ്നു ഹാലതിക നിങ്ങളുടെ ആ ഉമ്മാന്റെ ചേട്ടത്തിന്റെ മോന്റെ തെമ്മാടിത്തരം കുറച്ച് ഓവറാകുന്നുണ്ട് വഅന അഹലുമു അലൈഹി മറതൻ ബഅദ മറ എത്ര തവണ ഞാൻ അവനോട് സഹിഷ്ണുത കാണിച്ചു കൊറേ ഉണ്ട് ഞാൻ കണ്ണടക്കുന്നു സുലൈമാൻ നബിയെ എന്റെ പ്രതാപമാണ് എന്റെ കരുത്താണ് സത്യം അടിക്കും ഞാൻ അവനെ അടിക്കും ഞാൻ അവനെ അടിച്ചാൽ അത് ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്കിടയിൽ മാതൃകാപരമായ ഒരു ശിക്ഷയും പിറകെ വരുന്ന ആളുകൾക്ക് എന്നേക്കും ഓർത്തു വെക്കാൻ ഒരു ഗുണപാഠവും ആകും അങ്ങനത്തെ അടി ഞാൻ അടിക്കും ഈ സന്ദേശം കിട്ടി പിറ്റേ ദിവസം ഫലമ്മാ ദഖല ആസഫു അലാ സുലൈമാൻ അലൈഹിസ്സലാം സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് ഉമ്മാന്റെ ചേട്ടത്തിന്റെ മോനും വേദജ്ഞാനമുള്ള പണ്ഡിതൻ കയറി വന്നു കയറി വന്നപ്പോ അഖ്ബറഹു ബിമാ ഔഹല്ലാഹു തആല ഇലൈ അല്ലാഹുവിൽ നിന്ന് കിട്ടിയ വാർത്ത പറഞ്ഞു എന്താ പടച്ചോന് കുറച്ച് രോഷമുണ്ടല്ലോ നിന്നോട് നിന്നെ കുറിച്ച് പരാതി അറിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇത് കേട്ടപ്പോഴേക്ക് ആസഫ് പൊട്ടിക്കരയുകയല്ല ചെയ്തത് ദുഃഖിച്ചിരിക്കുകയല്ല ചെയ്തത് സുലൈമാൻ നബി പറഞ്ഞു ആസഫേ നിന്നെ കുറിച്ച് റബ്ബിന് പരാതിയുണ്ട് നിന്റെ കയ്യിലിരിപ്പ് മോശമാണെന്ന സന്ദേശം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കേട്ടപ്പോ ആസഫ് എന്താ ചെയ്തത് ഫഹറജ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഹത്താ അലാ കസീബൻ മിൻ റംലിൻ അടുത്തുള്ള ഒരു മണൽ കുന്നിൽ കയറി നിന്നിട്ട് ഫറഫ റഅസഹു വയദൈഹി നഹ്വ സമാ കയ്യും തലയും മേൽപോട്ട് ഉയർത്തിയിട്ട് ഇലാഹി വസയ്യിദി അന്ത അന്ത വഅന അന ഫകൈഫ അതൂബു ഇല്ലം തതുബു അലയ്യ വകൈഫ അസ്തഅസിമു ഇല്ലം തഅസിംനി എന്താ പറയണേ അറിയോ ഇലാഹി വസയ്യിദി അന്ത അന്ത വഅന അന പഠിച്ചോനെ നീ യജമാനനും ഞാൻ അടിമയല്ലേ കൈഫ അതൂബു ഞാൻ എങ്ങനെ തൗബ ചെയ്യാ നീ എന്റെ തൗബ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ തൗബ ചെയ്യൂ വകൈഫ അസ്തഅസിമു ഇല്ലം തഅസിംനി ഞാൻ എങ്ങനെ പാപമുക്തനാകും ഇല്ലം തഅസിംനി പാപങ്ങളിൽ നിന്ന് നീ എന്നെ കാത്തിട്ടില്ലെങ്കിൽ നീ എന്നെ കാക്കാതെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ നീ എന്റെ തൗബ സ്വീകരിക്കാതെ എനിക്ക് പാപശുദ്ധനാകാൻ പറ്റുമോ ഇത് അങ്ങ് മേൽപോട്ട് ഉയർത്തി പറഞ്ഞപ്പോ ഫഔഹല്ലാഹു ഇലൈ അല്ലാഹുവിന്റെ സന്ദേശം വന്നു സദഖത യാ ആസഫ് മോനെ നീ പറഞ്ഞത് സത്യമാണ് വഅന അസ്തഖബിലു തൗബ വഅന തവ്വാബുർ റഹീം ഞാൻ എല്ലാം പുറത്തിട്ടുണ്ട് മോൻ പൊക്കോ നോക്കൂ എന്താ മാറ്റം എന്താ മാറ്റം മഹബ്ബത്തിന്റെ പ്രാധാന്യമാണ് റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ പ്രാധാന്യമാണ് പ്രിയപ്പെട്ട സഹോദര വളരെ ഗൗരവത്തോടുകൂടെ പഠിക്കേണ്ട അറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കൽബ് നമ്മുടെ കൽബ് ആ നാഥനെ കൊള്ള അങ്ങ് തിരിച്ചു വെക്കൂ അവനെ ഓർക്കൂ അവനോടുള്ള അനുരാഗം കൊണ്ട് കൽബ് നിറക്കൂ രക്ഷപ്പെടും രക്ഷപ്പെടും അതിനുള്ള വഴി അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ അതിനുള്ള വഴി അള്ളാഹിനെ സ്നേഹിക്കാനുള്ള വഴി എങ്ങനെ അതിന്റെ കവാടെങ്ങനെയാ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്നെ സ്നേഹിക്കാനുള്ള വഴി ഏതാ قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم سورة آل عمران 31 آية قل نبي പറഞ്ഞോളു ആർക്കെങ്കിലും സ്നേഹിക്കണോ ഖുർആനാണിത് നബിയെ പ്രഖ്യാപിച്ചോളൂ മുസ്ലിമീങ്ങളൊക്കെ കേൾക്കട്ടെ ഇൻകുന്തും തുഹിബ്ബൂൻ അല്ലാഹ അല്ലാഹുവിനോട് സ്നേഹമുണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ ഫത്തബിഉനി എന്റെ കൂടെ വരൂ എന്റെ കൂടെ വരൂ നബിയുടെ കൂടെ പോവുക നബിയുടെ കൂടെ പോവുക ആ നബിയെ സ്നേഹിക്കുക ആ നബിയുടെ സുന്നത്ത് മനസ്സിലാക്കുക എന്നിട്ട് അതിലൂടെ മുന്നോട്ട് മുന്നേറുക അങ്ങനെയായാൽ അല്ലാഹു നിങ്ങളെ തിരിച്ചും സ്നേഹിക്കും കേട്ടോ വയഗ്ഫിർലക്കും നിങ്ങളുടെ എല്ലാ പാപവും അല്ലാഹു മാപ്പാക്കും അതുകൊണ്ട് റബ്ബിനോടുള്ള മഹബ്ബത്തിന്റെ വഴിയാണ് മഹബ്ബത്തുർ റസൂൽ ആ മഹബ്ബത്തുർ റസൂൽ സംഗമം ഇന്നും നമ്മുടെ ടൗണിൽ നടക്കുന്നുണ്ട്
എല്ലാവരും പരമാവധി വീട്ടിലേക്ക് ഭക്ഷണം പറഞ്ഞ് ടൗണിൽ നിന്ന് എവിടെയെങ്കിലും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് തന്നെ അവിടെ എത്തിയിട്ട് ആ മജ്ലിസിലെ ആ പ്രകീർത്തന മജ്ലിസിൽ പങ്കെടുത്തൊന്ന് സായൂജ്യം കൊണ്ട് ഒന്ന് സന്തോഷിച്ചുകൊണ്ട് അതിനുശേഷം ആ പ്രവാചകരുടെ സന്ദേശം പറയാൻ ഒരുപാട് ആലിമീങ്ങളും സാധാത്തുക്കളും വരുന്നുണ്ട് ഇവിടെ സ്റ്റേഡിയം ഗ്രൗണ്ടിലേക്ക്. എല്ലാവരും വരിക, വന്നിട്ട് ആ ക്ലാസ്സുകളൊക്കെ കേൾക്കുക. ഇതെന്തിനാ? പുണ്യനബിയുടെ സുന്നത്തുകൾ പ്രചരിപ്പിക്കാനും കൂടെയുള്ള വേദികളാണ്. മഹബ്ബത്ത് പ്രകടിപ്പിക്കാനുള്ള വേദിക്ക് പുറമേ അവിടുത്തെ സന്ദേശം ലോകർക്ക് വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ടിരിക്കാനുള്ള വേദിയാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് അത് നമ്മുടെ കൽബിലങ്ങ് ഉറപ്പിച്ചോ, ഉറപ്പിച്ചോ. പഠിച്ചവനോട് പിണങ്ങിയാണ് ഇപ്പൊ ജീവിക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ ആ പിണക്കം തീർത്തോ. മുമ്പ് ചെയ്തതൊക്കെ അല്ലാഹു സുഹൃദങ്ങളാക്കി മാറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവനോട് അടുപ്പം വർദ്ധിപ്പിക്കാനും തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദത്തിന്റെ ഉടമ ഷിഹാബുദ്ദീൻ ഫൈസി, ഇമാം ടൗൺ ജുമാ മസ്ജിദ് പെരുമ്പാവൂർ. This program sponsored by Melam Men Studio Yatri Nivas Old Bus Stand Perumbavoor. Purusha Vastrangalude selection sampoornathayumayi evareyum hrudyamayi swagatham cheyunu. Melam Men Studio, Melam Men Studio Yatri Nivas Old Bus Stand Perumbavoor.